വന്നിരിക്കുകയാണ്. കൊറോണ വൈറസിന്റെ വ്യാപനം തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് കേരളമടക്കം പല സംസ്ഥാനങ്ങളും ഓൺലൈൻ പഠന രീതിയിലേക്ക് ചുവടുമാറിയത്. ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള 43 ലക്ഷം വിദ്യാർത്ഥികൾക്കായി വിക്ടേഴ്സ് ചാനലിലൂടെ കേബിൾ വരെയുള്ള സംപ്രേക്ഷണവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്കായി ഇന്റർനെറ്റ് വരെയുള്ള പഠനവും തുടരുകയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന നേട്ടമായി പറയുന്നത് റെക്കോർഡ് ചെയ്ത ക്ലാസുകൾ വീണ്ടും വീണ്ടും കാണാൻ കഴിയുമെന്നതാണ്. പരിചയ സമ്പന്നരായ അധ്യാപകരാണ് ഓൺലൈൻ ക്ലാസുകൾ നയിക്കുന്നത് എന്നതും ഈ പഠനത്തിന്റെ പ്രത്യേകതയാണ്. പിരിവ് പറ്റാതെ നിരന്തര പരിശീലനത്തിലൂടെ അധ്യാപകർ ഓൺലൈൻ സമൂഹമായി മാറുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അറിവിന്റെ വാതായനങ്ങൾ തുറക്കാൻ സാധ്യതയേറുന്നു. വിദ്യാർത്ഥികൾക്ക് സമയ നഷ്ടം ഉണ്ടാകാതെ ഏത് സമയത്തും എവിടെ നിന്നും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഓൺലൈൻ വിദ്യാഭ്യാസം കാരണമായി. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ശാരീരിക വെല്ലുവിളിയാണ് കണ്ണിൽ കണ്ണടയുള്ള ഒരു കൂട്ടം കുട്ടികളും സ്മാർട്ട് ഫോണിന്റെ ദുരുപയോഗം കൊണ്ട് മനസ്സിൽ വിഷം നിറയ്ക്കുന്ന മറ്റൊരു കൂട്ടം കുട്ടികളും. ഈ കുട്ടികളാണ് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ മാറ്റിമറിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളുമായി നേർക്കുനേർ കാണുന്നില്ല, പ്രതികരണം അറിയുന്നില്ല, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയില്ല. ഇവയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നഷ്ടപ്പെടുത്തുന്നത് സാമൂഹികതയും മാനുഷിക സ്നേഹവുമാണ്. സ്നേഹത്തിന്റെ അടയാളമായ പുഞ്ചിരി പോലും ഇന്ന് കുട്ടികൾ കൊടുക്കുന്നത് ജീവനില്ലാത്ത സ്മാർട്ട് ഫോണുകൾക്കാണ്. ഓൺലൈൻ പഠന സൗകര്യം ലഭിക്കാത്തതിന്റെ പേരിൽ മലപ്പുറം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒന്നിലധികം കുട്ടികൾ ഓൺലൈൻ പഠനം നടത്തുന്ന വീടുകളിലെ ബുദ്ധിമുട്ടുകൾ വേറെ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് എന്നത് യഥാർത്ഥ ക്ലാസ് മുറികളുടെ പകർപ്പല്ല എന്ന് വേണം പറയുവാൻ. എങ്കിലും മാറ്റങ്ങളോട് മുഖം തിരിക്കുകയല്ല വേണ്ടത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രതിസന്ധികളുണ്ട്, പക്ഷേ അനിവാര്യതയുമുണ്ട്. കൊറോണ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ ഓൺലൈൻ പഠനം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിപ്ലവമായി മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട്